നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനന് നേരെ ഇപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും തിരിഞ്ഞ സ്ഥിതിക്ക് അമേരിക്ക കൂടുതൽ ആയുധങ്ങളുമായി രംഗത്ത് വരികയാണ് യുദ്ധത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളെല്ലാം യുദ്ധം നിർത്താനും വെടിനിർത്തൽ കരാറിനുമായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴും അമേരിക്ക ഇസ്രായേലിലെ കൂടുതൽ സഹായ വാഗ്ദാനങ്ങളായിരുന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം അതിന്റെ ഏറ്റവും ഊർധന്യവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും അമേരിക്ക കടന്നുവരികയാണ് തങ്ങളുടെ സൈനിക ശക്തി ഒന്നും കൂടെ ശക്തിപ്പെടുത്തുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഗാസയ്ക്ക് പിന്നാലെ ലബനാനിന് നേരെ ഇസ്രായേൽ തിരിഞ്ഞതും ഹിസ്മുള്ളയുടെ തിരിച്ചടിയും കനക്കുന്നതിനിടെ സൈനിക നീക്കവുമായി അമേരിക്ക രംഗത്ത് വരികയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് സൈനികരെ അയക്കാനാണ് അമേരിക്ക തയ്യാറായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുഎസിന്റെ ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ഏകദേശം നാൽപ്പതിനായിരം സൈനികരുണ്ട് അതേസമയം എത്ര സൈനികരെയാണ് അധികമായി അയക്കുന്നത് എന്നും എന്താണ് അവരുടെ ചുമതല എന്നും പെന്റഗൺ വ്യക്തമായി പറയുന്നില്ല സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യം അവർ വെളിപ്പെടുത്താത്തത് എന്നാൽ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അമേരിക്കൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്ന ചുമതല കൂടി ഈ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിനെ തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാമെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കുവെക്കുന്നത് സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബേറൂത്തിലെ യു എസ് പൌരന്മാരുടെ രാജ്യമിടാൻ യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുളയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പദ്ധതി ഇസ്രായേലിന്റെ കൈവശമില്ലാത്തത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഗാസക്കെതിരെ ഇസ്രായേലിലെ യുദ്ധസമയത്തും ഈ പ്രശ്നം ഉയർന്നു വന്നിരുന്നു തിങ്കളാഴ്ച മാത്രം അഞ്ഞൂറിനടുത്ത ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തി അറുനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ലെബനാനിൽ വ്യാമാക്രമണം വിപുലീകരിക്കുമെന്ന് സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം രൂക്ഷമാകാനാണ് സാധ്യത മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുൾ തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രായേൽ വ്യോമതാവളങ്ങളെയാണ് ഹിസ്ബുള്ള ഏറ്റവും ഒടുവിൽ ആക്രമിച്ചത് മെഗിദോ സൈനിക വിമാനത്താവളത്തിന് നേരെയും ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള റമാദ് ഡേവിസ് എയർബേസിന് നേരെയും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി അതേസമയം ബൈഡൻ ഭരണകൂടവും ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഇടയ്ക്കിടെ കണ്ടുമുട്ടുമ്പോൾ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേൽ പങ്കിടുന്നില്ലെന്ന പരിഭവം അടുത്തിടെ രണ്ട് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥർ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ആരംഭ സമയത്ത് തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും മറ്റ് ആത്മാർത്ഥമായ ശ്രമങ്ങളല്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാന്റെ വാശികൾക്ക് മുൻപിൽ അമേരിക്ക മുട്ടുമടക്കുകയാണെന്ന സന്ദേശവും ഒരു ഭാഗത്തുണ്ട് അതേസമയം വ്യാമാക്രമണത്തിന് പിന്നാലെ ലബനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധം ലബനലിലെ ജനങ്ങളോടല്ല ഹിസ്ബുളയോടാണ് അവർ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ മിസൈലുകൾ നിർവീര്യമാക്കി ഇസ്രായേലുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരിക്കുന്നത് അതായത് ലബനീസ് ജനതയോട് എത്രയും വേഗം തന്നെ സ്ഥലം വിടാനാണ് നെതന്യാഹു തന്റെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കൂടുതൽ യുദ്ധം അങ്ങോട്ടേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന്